Hi friends, welcome back to my channel. ഇതില് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇതിൻ്റെ തുമ്പിലൊക്കെ വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് ഇത് നശിച്ചു പോകും ഇതിൽ മണ്ണുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇലകളൊക്കെ നനച്ച് തുടച്ചെടുത്തത് എപ്പോഴും നിലയിലൊന്നും നനയ്ക്കാൻ പാടില്ല പെട്ടെന്ന് ചീഞ്ഞു പോകും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി അതന്നെ നനയ്ക്കുമ്പോൾ ഈ ഇലേൻ്റെ മുകളിലോ തുമ്പിലൊന്നും വെള്ളം അധികം ആവാതെ ശ്രദ്ധിക്കണം നമ്മൾ മണ്ണിൽ മാത്രം നനച്ചെടുത്തിട്ട് ജസ്റ്റ് അങ്ങനെ വെച്ചാൽ മതി അധികം സൺലൈറ്റ് ഇല്ലാത്ത ഷെയ്ഡിൽ വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡോർ ആയിട്ട് ഇത് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ഓരോ ചെടികളും ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഒരു ഭാവനയ്ക്കനുസരിച്ച് ഇപ്പോൾ രണ്ട് മൂന്ന് ചെടികൾ ഉണ്ടെങ്കിൽ ഇതുപോലെ പോട്ടിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഇത് നമ്മളൊരു നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെടി വാങ്ങുമ്പോൾ കിട്ടുന്ന മണ്ണുണ്ടല്ലോ അത് കുറച്ച് ആ വേരുമേൽ പറ്റി പിടിച്ചിരിക്കുന്നത് അതിൽ തന്നെ വെക്കുക പറ്റ പോക്കിയിട്ട് വേര് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ചിലപ്പം ചില ചെടികൾക്ക് അത് ആ മണ്ണുമായിട്ട് പൊരുത്തപ്പെടാൻ പെട്ടെന്ന് പ്രയാസമായിരിക്കും നമ്മൾ കുറച്ച് മണ്ണ് അതിൽ തന്നെ വെക്കുന്നുണ്ട് സക്കുലന്റ് പ്ലാന്റ്സ് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും പ്ലാന്റുകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു ക്രേസാണ് ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ മുമ്പ് കാണിച്ചിരുന്ന മദർ ഓഫ് തൗസൻഡ് രണ്ടെണ്ണം ഇതിൽ വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ടാ ഇവിടെ ആദ്യം ഉള്ളതാണ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വളരുന്ന ഒരു സക്കുലന്റ് പ്ലാന്റ് ആണുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ആർക്കും എവിടെയും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സക്കുലന്റ് ആണ് ഈ മദർ ഓഫ് തൗസൻഡ് കാണുമ്പോൾ ഒരു കുഞ്ഞു തെങ്ങിൻ്റെ ആകൃതിയാണ് നമുക്കിതിൽ സെറ്റ് ചെയ്തെടുത്ത് ഇനി കുറച്ച് സ്റ്റോണൊക്കെ വെക്കാം സക്കുലന്റ് പ്ലാന്റ്സ് പ്രൊപ്പഗേഷനെ കുറിച്ചും പിന്നെ എൻ്റെ അടുത്ത് ഇവിടെയുള്ള കുറച്ച് സക്കുലന്റ് പ്ലാന്റ്സ് കളക്ഷനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾ കുറച്ച് സ്റ്റോണുകളൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് വേണം കുറച്ച് ചെറിയ പുല്ലുകളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ ഒരു കുഞ്ഞു ഗാർഡൻ്റെ ലുക്ക് തന്നെ ഉണ്ടാവും ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ